അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സാധിച്ചു കിട്ടാനുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദുനിയാവിലെയും ആഖിറത്തിലെയും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒരു ആയത്താണ് ഇത്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായ ആയത്താണ് ഈ ആയത്ത്. ഏതാണ് ഈ ആയത്ത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറായിലെ 19-ാമത്തെ ആയത്തായ അല്ലാഹു ലതീഫും ബിൽ ഇബാദിഹി യർസുഖു മയ്യശാഉ വഹുവൽ ഖവിയുൽ അസീസ്. മഹാന്മാർ പഠിപ്പിക്കുന്നു, ഈ ആയത്ത് ദിവസവും 9 പ്രാവശ്യം പാരായണം ചെയ്താൽ അവൻ എല്ലാ കാര്യത്തിലും മയം, ലോലത, ദയാകടാക്ഷം ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മാത്രമല്ല, നല്ല സമ്പാദ്യം അവനിക്ക് അള്ളാഹു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നമ്മളിൽ എത്ര പേരാണ് ജോലിയുണ്ട്, പക്ഷേ ശമ്പളം കുറവാണ്, കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്നവർ ഈ പറഞ്ഞ ആയത്ത് 9 പ്രാവശ്യം പതിവാക്കണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നു, യാ ലതീഫു യാ അല്ലാഹ് എന്ന ഇസ്മ പതിവാക്കുന്നവർക്കും ഇതേ ഗുണങ്ങൾ ലഭിക്കുമെന്ന് മഹാനവർകൾ പറയുന്നു. ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഒന്നും കൂടി പവർഫുള്ളായ നേട്ടങ്ങൾ ഉണ്ടാകും. യാ ലതീഫു യാ അല്ലാഹ് എന്ന ഇസ്മ 129 പ്രാവശ്യം ചൊല്ലുക, ശേഷം ഈ ആയത്ത് 9 പ്രാവശ്യം ഓതുക. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.